തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നേറ്റം. തെരഞ്ഞെടുപ്പ് നടന്ന 15 തദ്ദേശ വാർഡുകളിൽ 8 സീറ്റുകളിൽ എൽ ഡി എഫിന് ജയം. 3 യു ഡി എഫ് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരി നഗരസഭ പഴേരി ഡിവിഷൻ, പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്ത് 20 വാർഡ്, ആലപ്പുഴ മുട്ടാർ പഞ്ചായത്ത് 5 വാർഡുമാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത്. എറണാകുളം പിറവം നഗരസഭയിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിരാശയും എൽ ഡി എഫിന് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആകെ തെരഞ്ഞെടുപ്പ് നടന്ന 15 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ 8 സീറ്റുകൾ നേടി എൽ ഡി എഫ് മേൽക്കൈ നേടിയിട്ടുണ്ട്. യു ഡി എഫിന് 7 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 3 സീറ്റുകൾ എൽ ഡി എഫ് തിരിച്ചുപിടിച്ചപ്പോൾ യു ഡി എഫ് 4 സീറ്റ് എൽ ഡി എഫിൽ നിന്നും തിരിച്ചുപിടിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ 16 കല്ല് ഡിവിഷനിൽ എൽ ഡി എഫിലെ വിദ്യാവിജയൻ 98 വോട്ടിന് യു ഡി എഫിനെ പരാജയപ്പെടുത്തി. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിലെ പല്ലൂർ വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് തിരികെ പിടിച്ചു. എൽ ഡി എഫിലെ അലക്സാണ്ടർ ഡാനിയൽ 324 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആലപ്പുഴ മുട്ടാർ പഞ്ചായത്തിലെ 4 വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആൻ്റണി നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. കോട്ടയം വെലിക്കുളം പഞ്ചായത്തിലെ ഇലങ്കുളം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജെയിംസ് ചാക്കോ ജീരകത്തിൽ 155 വോട്ടുകൾക്ക് ജയിച്ചു. ഇവിടെ മത്സരിച്ച ബി ജെ പി പാലാ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ജയപ്രകാശ് വടകരയ്ക്ക് 3 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. എറണാകുളം പിറവം നഗരസഭയിലെ 5 ഡിവിഷൻ, മാറാടി പഞ്ചായത്തിലെ 6 വാർഡ്, വരപ്പട്ടി പഞ്ചായത്തിലെ 13 വാർഡ് എന്നിവ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു. വേങ്ങൂർ പഞ്ചായത്തിലെ 11 വാർഡിലെ സിറ്റിംഗ് സീറ്റ് 19 വോട്ടിന് എൽ ഡി എഫിലെ പി വി പീറ്റർ നിലനിർത്തി. തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ ഇടതുമുന്നണി സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. സി പി എമ്മിലെ കെ എം സജല 204 വോട്ടുകൾക്കാണ് വിജയിച്ചത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വഴിക്കടവ് ഡിവിഷൻ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു. മുസ്ലിം ലീഗിലെ എലക്കാടൻ ബാബു 238 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ചെറുകാവ് പഞ്ചായത്തിലെ 10 വാർഡ് 309 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി മുരളീധരൻ നിലനിർത്തി. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് കോൺഗ്രസിലെ യു അനിൽകുമാർ 84 വോട്ടുകൾക്ക് വിജയിച്ചു. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ കല്ലുനിര വാർഡ് എൽ ഡി എഫിലെ കെ ടി ഷാഹിന 196 വോട്ടുകൾക്ക് വിജയിച്ചു. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ പഴയൊരു ഡിവിഷൻ എൽ ഡി എഫ് 112 വോട്ടുകൾക്ക് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു. കോൺഗ്രസ് നേതാവായിരുന്ന എം എസ് വിശ്വനാഥൻ നിയമസഭയിലേക്ക് മത്സരിച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കണ്ണൂർ ആറളം വീർപ്പാട് വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ യു കെ സുധാകരൻ 137 വോട്ടുകൾക്ക് യു ഡി എഫിനെ പരാജയപ്പെടുത്തി. എൽ ഡി എഫിനും സർക്കാരിനുമൊപ്പം ജനം നിലയുറപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.